ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ ഒരു വീഡിയോയിൽ വന്നിരിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കിഡിൽ റാങ്ക്ഡ് മാച്ച് ഗെയിം പ്ലേ ആയിട്ടാണ്. അപ്പോൾ ഈ ഒരു മാച്ചിൻ്റെ ഇടയ്ക്ക് കിഡിലിന് ഒരു ട്വിസ്റ്റ് നടന്നു. അതായത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു മാച്ചിൽ വെച്ചിട്ട് എനിക്കൊരു മലയാളിയായിട്ടുള്ള ഒരു എനിമീനെ ഫ്രണ്ടായിട്ട് കിട്ടി. അപ്പോൾ ഇപ്പം നിങ്ങൾ നോക്കുക, എൻ്റെ തൊട്ട് ഫ്രണ്ടിലായിട്ട് ഒരു സോംബി സമുറായി അതുപോലെ തന്നെ ബ്ലാക്ക് ടീഷർട്ടും ഒക്കെ ഇട്ട് ഒരു എന്താണ് എനിമി ഇപ്പോൾ ഉണ്ടായിരുന്നു. ഇവനെ ഞാൻ ഇവിടെ വെച്ച് തന്നെ സ്പോട്ട് ചെയ്തായിരുന്നു. അതിനുശേഷം എന്താണ്, ഞങ്ങൾ മാച്ചിൽ വന്ന ടൈമിൽ ഞാൻ നേരെ ഈ ഒരു പീക്കിലെ കിളിവീടിൻ്റെ അവിടെയായിരുന്നു ഇറങ്ങിയത്. ഇവിടെ വന്ന് ഇറങ്ങിയ ടൈമിൽ എൻ്റെ കൂടെ തന്നെ ഒരു എനിമി വരുന്നുണ്ടായിരുന്നു. ആ ഒരു സൗണ്ടും കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു. ഞാൻ എന്തായാലും പെട്ടെന്ന് തന്നെ മോളിൽ കയറിയിട്ട് ആ ഒരു പീണൻ്റെയാണ് കിട്ടിയത്. പീണൻ്റെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അവനാണെങ്കിൽ ഇപ്പോൾ തന്നെ താഴെ നിന്ന് കയറി വരുമായിരിക്കും. ഞാൻ അവന് വേണ്ടിയിട്ട് എന്താണ് വെയിറ്റ് ചെയ്ത് ഇവിടെ തന്നെ നിൽക്കുവാണ്. അപ്പോൾ വരട്ടെ എന്ന് വിചാരിച്ചു. സൗണ്ടും കാര്യങ്ങളൊക്കെ എന്തായാലും കേൾക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ നോക്കിയ ടൈമിൽ അവൻ കയറി വന്നപ്പോഴത്തേക്ക് എന്താണ് ആ ഒരു സോംബി സമുറായി, അതായത് നമ്മൾ കുറച്ച് മുമ്പ് ആ ഒരു ലോബിയിൽ വെച്ച് കണ്ട ആ ഒരു ബ്ലാക്ക് ടീഷർട്ടും അതുപോലെ എന്താണ് ആ സോംബി സമുറായിയുടെ ആ ഒരു ഹെഡും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള ആ ഒരു പ്ലെയർ. അപ്പോൾ അവനാണെങ്കിൽ എനിക്ക് ലൈക്കും കാര്യങ്ങളൊക്കെ തന്നായിരുന്നു. അവൻ ഇവിടെ കയറി വന്നിട്ട് ടീം പാകം നോക്കിയതായിരുന്നു. ഞാൻ ആദ്യം കണ്ടില്ല. പിന്നെ എന്താണ് ഡ്രാഗ് ചെയ്ത ടൈമിൽ ഒരു ഹെഡ് ഷോട്ട് കയറുകയും ചെയ്തു. അങ്ങനെ എന്താണെങ്കിലും ഞാൻ അവനെ കൊന്നു. അപ്പോൾ അവനെനിക്ക് ലൈക്കും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ തന്നെ എനിക്ക് ഫ്രണ്ട് റിക്വസ്റ്റും വിട്ട് കാണും. ഇപ്പം നമുക്ക് എന്താണെങ്കിലും ഈ ഒരു മാച്ച് കഴിയുമ്പോൾ അവനെ ജസ്റ്റ് ഒന്ന് ഇൻവൈറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇൻവൈറ്റ് ചെയ്ത ടൈമിലാണ് ഞാൻ തന്നെ ഞെട്ടിപ്പോയത്. അങ്ങനെ ആ ഒരു മാച്ച് കഴിഞ്ഞിട്ട് ഞാൻ എന്താണെങ്കിലും ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം തന്നെ റീസെൻ്റ് ലിസ്റ്റ് എടുത്ത് നോക്കി അതിലെന്താണെങ്കിലും കാണുന്നില്ലായിരുന്നു. അവനാണെങ്കിൽ എനിക്ക് ജോയിൻ റിക്വസ്റ്റ് ഒന്നും വിടുന്നില്ലായിരുന്നു. പിന്നെ എന്താണെങ്കിലും ഫ്രണ്ട് റിക്വസ്റ്റ് വന്നിട്ടുണ്ടോ എന്ന് നോക്കിയ ടൈമിൽ ഫ്രണ്ട് റിക്വസ്റ്റ് എന്താണെങ്കിലും വന്നിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് തന്നെ കിടന്നത് അവൻ്റെ ആയിരുന്നു. അപ്പോഴത്തേക്ക് നൈസായിട്ട് ഞാൻ എന്താണെങ്കിലും അവനെ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ട്. പെട്ടെന്ന് നോക്കിയപ്പോഴത്തേക്ക് അവൻ റിക്വസ്റ്റ് വിട്ടു. നോക്കിയപ്പോൾ അവനത് കയറി വന്നു. ഒന്ന് സ്കോഡ് ആക്കുവോ? സ്കോഡ് ആക്കാം. നമുക്ക് ഒരുത്തിനെ വിളിക്കട്ടെ. അല്ല, സ്റ്റാർട്ട് അടി. ആ അങ്ങനെ അവൻ വന്ന് ഞാൻ മലയാളിയാണോ എന്ന് ചോദിച്ച ടൈമിൽ സത്യത്തിൽ എന്താണ് ഞാൻ ഞെട്ടിപ്പോയി. അപ്പോൾ ഈ ഒരു മലയാളി പ്ലെയറിനെയാണ് ഞാൻ കഴിഞ്ഞ കളിയിൽ കില്ല് ചെയ്തത്. അതുപോലെ തന്നെ എന്താണ് ഈ ഒരു കളിയിൽ ഇൻവൈറ്റ് ചെയ്തു. മലയാളിയാണെന്ന് ഒട്ടും പ്രതീക്ഷിച്ചില്ല. അങ്ങനെ ഇൻവൈറ്റ് ചെയ്തപ്പോൾ എന്താണല്ലോ ലക്കിന് നമുക്ക് ഒരു മലയാളിനെ ഫ്രണ്ടായിട്ട് എന്താണ് കിട്ടിയിട്ടുണ്ട്. അപ്പം അവൻ കയറി വന്നപ്പോൾ തന്നെ എന്താണ് ഫസ്റ്റ് ലൈറ്റ് എന്നൊക്കെയാണ് പറഞ്ഞത്. ഞാൻ എന്നെ കണ്ടതിൻ്റെ ആ ഒരു എന്താണ് എക്സൈറ്റ്മെൻറ്റിൽ ഇത് ഫസ്റ്റ് ലൈറ്റ് ആണോ സെക്കൻഡ് ലൈറ്റ് ആണോ എന്ന് വരെ പുള്ളിക്കാരൻ മറന്നുപോയെന്ന് തോന്നുന്നു. അതാണ് സംഭവം തോന്നുന്നു. അപ്പോൾ എന്തെങ്കിലും ആട്ടെ, ഇനിയിപ്പോൾ എന്താണ് ഇവനെ കൂട്ടിയിട്ട് ഒരു ഡുവോ മാച്ച് കളിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ആ ഒരു മലയാളീനെയും കൂട്ടിക്കൊണ്ട് എന്താണ് ഒരു ഡുവോ മാച്ച് കളിക്കാനായിട്ട് പോവാണ്. അപ്പോൾ വീഡിയോ എന്താണെന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും, അത്ര കിഡിലിന് ഒരു ഗെയിം പ്ലേയാണ്. മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മുഴുവനായിട്ടിരുന്ന് കാണാനായിട്ട് ശ്രമിക്കുക. അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് അതെന്താണ് ഉറപ്പാണ്. അതുകൊണ്ട് പറഞ്ഞതാണ്. പിന്നെ ഈ ഒരു അക്കൗണ്ട് നമുക്ക് വേണ്ടിയിട്ട് കളിക്കാനായിട്ട് തന്ന നമ്മുടെ വൂൾഫിൻ്റെ ചാനലിലെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ നേരെ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. എല്ലാവരും പോയിട്ട് അതിലൂടെ പോയിട്ട് എന്താണ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇഷ്ടംപോലെ ഗീവേയും കാര്യങ്ങളൊക്കെ നടത്തുന്ന ഒരു റിച്ച് യൂട്യൂബറോടെയാണ്. ഈ ഒരു അക്കൗണ്ട് തന്നെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല, ഏകദേശം 57,000 പ്ലസ് ഡയമണ്ടും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ തന്നെ അക്കൗണ്ട് കിടക്കുന്നത്. അതുപോലെ തന്നെ ഓൾ യുവകണ്ണ മാക്സാണ്, അത്രയ്ക്ക് റിച്ച് ആയിട്ടുള്ള ഒരു യൂട്യൂബറാണ്. ഇഷ്ടംപോലെ ഗീവേസാണ് അവൻ്റെ ചാനലിൽ നടത്തുന്നത്. എല്ലാവരും പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ടും ആ ഒരു ഗീവേയിലൊക്കെ പങ്കെടുക്കാനായിട്ടൂടെ നോക്കാം. ഇനിയിപ്പോൾ ഡയറക്റ്റ് നമുക്ക് നമ്മുടെ ഗെയിം പ്ലേയിലോട്ട് പോയേക്കാം. അങ്ങനെ നമ്മുടെ മാച്ച് എന്താണല്ലോ സ്റ്റാർട്ടായിട്ട് ഞാൻ നേരെ നമ്മുടെ പീക്കിലാണ് പോയി ഇറങ്ങുന്നത്. സ്കാനറി നോക്കിയ ടൈമിൽ എന്താണ് തൊട്ട് സൈഡിലായിട്ട് തന്നെ രണ്ടുപേരെ കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഇറങ്ങിയിട്ട് ഗൺ എടുത്തിട്ട് നമുക്ക് അവരെ പോയി അടിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇറങ്ങിയ ടൈമിൽ തന്നെ എന്താണ് നമുക്ക് MP5 കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു എനിമി ആണെങ്കിൽ ഈ ഒരു ഭാഗത്തോട്ടായിരുന്നു വന്നത്. എന്നാൽ പിന്നെ അവനെ പോയി അടിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ നേരെ എന്താണല്ലോ ഇങ്ങോട്ട് വന്നപ്പോൾ അവനത് തൊട്ട് ഫ്രണ്ടിലായിട്ട് നിൽക്കുന്നു. ഇപ്പോഴേ ഇവിടെ നിന്ന് അടിച്ചാൽ മണ്ടത്തരമാണ്. അവൻ എന്താണ് അടുത്തോട്ട് വരട്ടെ എന്ന് വിചാരിച്ച് വെയിറ്റ് ചെയ്യുന്ന ടൈമിൽ അവൻ അടുത്ത് വന്നപ്പോഴത്തേക്കും നമ്മുടെ MP5 വെച്ചിട്ട് ഡ്രാഗ് ചെയ്ത് അവൻ്റെ തലയടിച്ച് പൊളിച്ച് പെട്ടെന്ന് തന്നെ ആ ഒരു കില്ല് നമ്മളങ്ങ് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ എന്താണല്ലോ ഫസ്റ്റ് കില്ല് തന്നെ ഒരു ഹെഡ് ഷോട്ടിൽ എടുക്കാനായിട്ട് പറ്റി. അപ്പോൾ ഇവൻ്റെ ടീംമേറ്റ് എവിടെയാണെന്ന് അറിയത്തില്ല, തൊട്ടപ്പുറത്തേന്ന് സൗണ്ടും കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു. എന്നാൽ പിന്നെ അവിടെ കൂടെ പോയി നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്താണല്ലോ അങ്ങോട്ട് പോവാണ്. അങ്ങനെ നോക്കിയ ടൈമിൽ അവിടെ എനിമീനൊന്നും കണ്ടില്ല. പിന്നെ അവിടെ നിന്ന് അത്യാവശ്യം ലൂട്ടൊക്കെ സെറ്റായി. നമുക്ക് എന്താണ് UMP അതുപോലെ തന്നെ AK കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു സൈഡിൽ നിന്ന് അടി കിട്ടി. പെട്ടെന്ന് ഒരു ഗ്ലൂവാൽ എടുത്തിട്ട് ആ ഒരു എന്താണ് കല്ലിൻ്റെ കവർ പിടിച്ചിട്ട് അവനായിട്ട് അടിക്കാനായിട്ട് നോക്കുവാണ്. അപ്പോൾ അവനാണെങ്കിൽ അതിൻ്റെ ബാക്കിൽ തന്നെ നിൽക്കുവാണെന്ന് തോന്നുന്നു. ഞാൻ അതിനായിട്ട് ഓടിക്കയറി
അവനെ ചെന്ന് അടിക്കാമെന്ന് വിചാരിച്ചപ്പോഴത്തേക്ക് അവൻ നല്ല രീതിയിലുള്ള ഡാമേജ് എനിക്കിടെ വന്നു. പിന്നെ എന്താണെന്ന് ഞാൻ ഇവിടെ വന്ന് നിൽക്കുകയാണ്. എൻ്റെ കയ്യിലാണെങ്കിൽ ഒരു ഗ്രനേഡ് ഉണ്ടായിരുന്നു. ആ ഒരു ഗ്രനേഡ് നൈസായിട്ട് ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അത് നേരെ ഹുക്ക് ചെയ്തിട്ട് ഇട്ട് കൊടുത്തു. കറക്റ്റ് അതിൽ ചത്തു എന്നാണ് കരുതിയത്. പക്ഷേ നല്ല രീതിയിലുള്ള ഡാമേജ് അവനിട്ട് കയറുകയും ചെയ്തു. പിന്നെ ജസ്റ്റ് UAV വെച്ച് അടിക്കാനായിട്ട് പോയപ്പോഴത്തേക്കും നമ്മുടെ ടീമേറ്റ് ആണെങ്കിൽ അവനെ അങ്ങ് നൈസായിട്ട് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ എന്താണല്ലോ ആ ഒരു എന്താണ് പീക്കിലിറങ്ങിയ ആ ഒരു സ്ക്വാഡിനെ നമ്മളങ്ങ് എടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇനി നമ്മുടെ ഈ ഒരു പീക്കിൽ എനിമി ഇല്ലാന്നാണ് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ നേരെ എന്താണ് അടുത്ത എനിമീനെ തപ്പി പോയേക്കാന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ നേരെ അടുത്ത എനിമീനെ തപ്പി തപ്പി പോവാണ്. അങ്ങനെ അടുത്ത എനിമീനെ തപ്പി നേരെ ഈ ഒരു പോഞ്ചിനോക്കിൻ്റെ ഇവിടെ വന്നപ്പോഴത്തേക്കും നമ്മുടെ ടീമേറ്റ് ആണെങ്കിൽ ഇതിൻ്റെ മുകളിൽ എനിമി ഉണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നു. ഇപ്പം നൈസായിട്ട് കയറി ചെന്ന് നോക്കിയപ്പോഴത്തേക്കും അവൻ എന്താണല്ലോ ആ ഒരു പ്ലെയറിനെ അങ്ങ് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ എന്താണ് അകത്തു നിന്ന് കുറച്ച് ഗ്ലൂവാളും കാര്യങ്ങളൊക്കെ കിട്ടി. ഇപ്പം ടോട്ടൽ എന്താണ് അവനിപ്പോൾ 2 kills എനിക്കിപ്പോൾ എന്താണല്ലോ 1 kill കിട്ടിയിട്ടുണ്ട്. ഇപ്പം എന്താണല്ലോ ഇവിടെ ഉണ്ടായിരുന്ന അവൻ തീർന്നു, ഡയറക്റ്റ് ആ ഒരു കില്ലും കംപ്ലീറ്റ് ആകുമായിരുന്നു. വേറെ എന്താണ് അവൻ്റെ ടീംമേറ്റ് ഒന്നും ഇല്ലായിരുന്നു എന്ന് തോന്നുന്നു. അങ്ങനെ സൈലൻസറൊക്കെ കിട്ടിയിട്ടുണ്ട്. നമ്മുടെ സൈലൻസർ AK ഒക്കെ എടുത്തിട്ടിട്ട് നേരെ എന്താണല്ലോ നൈസായിട്ട് നമ്മൾ അടുത്ത എനിമീനെ തപ്പി നേരെ ഫാക്ടറി അങ്ങോട്ട് പോവാണ്. അങ്ങനെ നമ്മുടെ ഫാക്ടറി നോക്കിയിട്ട് വേറെ എനിമീനൊന്നും കണ്ടില്ല. അതുകൊണ്ട് തന്നെ നേരെ നമ്മൾ നൈസായിട്ട് നമ്മുടെ ക്ലോക്ക് ടവറി വന്നിട്ടുണ്ട്. ക്ലോക്ക് ടവറി വന്നപ്പോഴാണെങ്കിൽ താഴെയായിട്ട് എന്താണ് ഒരുത്തൻ ഓടുന്നുണ്ടായിരുന്നു. അവനാണെങ്കിൽ ഓപ്പണി വരട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്താണല്ലോ വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു. അങ്ങനെ അവനെ ഓപ്പണി കിട്ടിയ ടൈമിൽ ഒരു 121 ഹെഡ് ഷോട്ടും നല്ല രീതിയിൽ ബോഡി ഷോട്ടും കൊടുത്തപ്പോഴത്തേക്ക് അവനോട് കവർ പിടിച്ചു. പിന്നെ നോക്കിയപ്പോഴത്തേക്കും നമ്മുടെ ടീംമേറ്റിനോട് ബാക്കിൽ നിന്ന് അടികിട്ടുന്നു, ഒന്നും നോക്കിയില്ല. നമ്മുടെ MB50 എടുത്ത് ഡ്രാഗ് ചെയ്ത് അവൻ്റെ തലയടിച്ച് പൊളിച്ചു. പിന്നെ നോക്കിയപ്പോൾ നമ്മുടെ ടീംമേറ്റ് അവിടെ നോക്കായിരുന്നു. അപ്പോൾ താഴെയുള്ളവനാണെങ്കിൽ ആ ഒരു അവസരം കൊണ്ട് കയറി വരാൻ നോക്കിയതാണ്. അവൻ്റെയും തലയടിച്ച് പൊളിച്ച് 2 അവിടെ വെച്ച് അങ്ങ് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ എന്താണല്ലോ 2 kills ഇവിടെ നിന്ന് തന്നെ കിട്ടി. ടോട്ടൽ ഇപ്പോൾ നമുക്ക് 3 kills ആയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന എനിമിയൊക്കെ തീർന്നു എന്നാണ് തോന്നുന്നത്. നമുക്ക് നൈസായിട്ട് ഇനി അടുത്ത എനിമീനെ തപ്പി എന്താണ് അടുത്ത സ്ഥലത്തോട്ട് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ നേരെ ഹാങ്ങറി വന്നപ്പോഴത്തേക്കും ഇവിടെ ആയിട്ട് ഫൈറ്റ് നടക്കുന്ന സൗണ്ടൊക്കെ കേട്ടായിരുന്നു. ഇവിടെ എവിടെയും എനിമിയുണ്ട്. അപ്പം ഞങ്ങൾ 2 എന്താണല്ലോ ആ ഒരു എനിമീനെ തപ്പി നടക്കുവാണ്. ഇപ്പോൾ ഇവിടെ ഈ ഒരു വീടിൻ്റെ അകത്താണെന്ന് കരുതിയിട്ട് ഇവിടെ കയറിയ ടൈമിൽ ഇവിടെ കാണുന്നില്ല. അപ്പോഴത്തേക്കും നമ്മുടെ ടീംമേറ്റിനോട്ടാണെന്ന് തോന്നുന്നു അവൻ അടിക്കുന്നുണ്ടായിരുന്നു. പിന്നെ നോക്കിയപ്പോഴത്തേ ആ ഒരു വീടിൻ്റെ അകത്തുനിന്ന് തന്നെ അവൻ ഇറങ്ങി വന്നു. നൈസായിട്ട് നമ്മുടെ MB40 ചെയ്തിട്ട് നല്ല രീതിയിൽ ഹെഡ് ഷോട്ടൊക്കെ കൊടുത്തിട്ട് അവനെ നോക്ക് ചെയ്തിട്ട് ആ ഒരു കില്ല് എന്താണെങ്കിലും പെട്ടെന്ന് തന്നെ അങ്ങ് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോഴത്തേക്കും ഞങ്ങൾ അകത്തു നിന്ന് ലൂട്ട് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ നമ്മുടെ ടീംമേറ്റിനോട് ബാക്കിൽ നിന്ന് അടി കിട്ടി. ഇപ്പോൾ നമ്മൾ കൊന്നവൻ്റെ ടീംമേറ്റ് ആണെന്ന് തോന്നുന്നു. നോക്കിയപ്പോൾ നമ്മുടെ ടീംമേറ്റ് പെട്ടെന്ന് തന്നെ എന്താണല്ലോ ആ ഒരു കില്ല് അങ്ങ് ഫിനിഷ് ചെയ്തു. അങ്ങനെ എന്താണല്ലോ 4 kills. അപ്പോൾ ഇവിടെയുള്ള ആ ഒരു എനിമിയൊക്കെ തീർന്നു എന്നാണ് തോന്നുന്നത്. അപ്പോൾ നൈസായിട്ട് നമുക്ക് എന്താണ് ഇവിടെ നിന്ന് കിട്ടുന്ന ലൂട്ടൊക്കെ എടുത്തിട്ട് നേരെ അടുത്ത് എനിമീനെ തപ്പി പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മുടെ ഹാങ്ങറിയിൽ നിന്ന് അടുത്ത എനിമീനെ തപ്പി പൊക്കോണ്ടിരുന്നപ്പോഴത്തേക്കും മോളിൽ നിന്ന് എന്താണ് നമ്മുടെ ടീംമേറ്റിനായിട്ട് അടി കിട്ടുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ നൈസായിട്ട് എന്താണ് കവർ പിടിക്കാമെന്ന് വിചാരിച്ച് ഇവിടെ വന്നപ്പോഴത്തേക്കും എന്താ നമ്മുടെ ടീംമേറ്റ് അവിടെ നോക്കായി. എവിടെ നിന്നാണ് അടി കിട്ടിയെന്ന് മനസ്സിലായില്ല. എനിക്കിട്ട് നല്ല രീതിയിൽ തന്നെ ഡാമേജ് കിട്ടി. പെട്ടെന്ന് തന്നെ ഞാൻ ഒരു ഗ്ലൂ വാൾ ഇട്ടിട്ട് മെഡ്കിറ്റ് യൂസ് ചെയ്തു. അതിനുശേഷം നമ്മുടെ ടീംമേറ്റിനെ പൊക്കാൻ പറ്റുമോ നോക്കി. എന്താണ് ഇവിടെ നിന്ന് ഗ്ലൂ വാളൊക്കെ ഇട്ട് നേരെ ചെന്നപ്പോഴത്തേക്കും അവൻ്റെ കില്ലാണെങ്കിൽ AC18 വെച്ചിട്ടായിരുന്നു ഫിനിഷ് ചെയ്താറാണ്ട്. പിന്നെ നൈസായിട്ട് ഞാൻ എന്താണെങ്കിലും ഗ്ലൂ ഒക്കെ ഇട്ട് നിന്നപ്പോൾ എവിടെ നിന്നൊക്കെ അടി കിട്ടുന്നു. വീണ്ടും എന്താണല്ലോ ഒരു ഗ്ലൂ കൂടെ ഇട്ടു, 2 ചുമ്മാ ഇട്ടു. അങ്ങനെ ഉണ്ടായിരുന്ന ഗ്ലൂ ഒക്കെ തീർന്ന് ഇനി ആകെ ഒരു ഒറ്റ ഗ്ലൂ വാളൂടെ ഉള്ളൂ. ഈ ഒരു വെള്ള ഗ്ലൂ വാൾ പൊട്ടിക്കുവായിരുന്നെങ്കിൽ നൈസായിട്ട് നമുക്ക് നമ്മുടെ ടീംമേറ്റിനെ പൊക്കി വിടാമായിരുന്നു. അങ്ങനെ ഇവിടെ വന്നിരുന്നിട്ട് എന്താണല്ലോ സൈഡിൽ ഒരു ഗ്ലൂ വാൾ ഇട്ടിട്ട് ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ഇരുന്നിട്ട് ഒരു വിധത്തിൽ നമ്മുടെ ടീംമേറ്റിനെ അങ്ങ് പൊക്കി വിട്ടിട്ടുണ്ട്. ഇപ്പം ഞങ്ങൾ 2 ഇവിടെ കിടന്ന് തീർന്നു എന്നാണ് കരുതിയത്. എന്തോ ഭാഗ്യത്തിൻ്റെ രക്ഷപ്പെട്ടു. പിന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് ഓടിയിട്ട് എന്താണ് ഈ ഒരു വീടിൻ്റെ അകത്ത് കയറാമെന്ന് വിചാരിച്ചിട്ട് ഇവിടെ നിന്ന് ഓടി വന്ന് ഇവിടെ കയറി. സൈഡിൽ നിന്നൊക്കെ എനിക്ക് ടാറാണ്ടൊക്കെ അടിക്കാനായിട്ട് നോക്കുന്നുണ്ടായിരുന്നു. ഒരു വിധത്തിൽ നമ്മൾ ഇതിൻ്റെ മുകളിൽ വന്ന് കയറി. അപ്പോൾ താഴെ കൂടെ ആ ഒരു എനിമി ഓടുന്ന സൗണ്ടും കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു. ഞാൻ എന്താണല്ലോ നമ്മുടെ MB40 പിടിച്ചുകൊണ്ട് നേരെ ഇതിൻ്റെ മുകളിൽ നിൽക്കുവാണ്. അപ്പോഴത്തേക്ക് എന്താണ് എനിമി കയറി വരും അടിക്കാന്നാണ് വിചാരിച്ചത്. പിന്നെ എൻ്റെ കയ്യിലാണെങ്കിൽ ലാൻഡ് മൈൻ ഉണ്ടായിരുന്നു. ഒരു ലാൻഡ് മൈൻ ഞാൻ അവിടെ സെറ്റ് ചെയ്തിട്ട് നേരെ ഇവിടെ വന്ന് നോക്കി. ഇവിടെ വന്ന് നോക്കിയപ്പോൾ നമ്മുടെ ടീംമേറ്റ് ആണെങ്കിൽ അങ്ങ് അപ്പുറേ ആയിട്ടായിരുന്നു. ഇവിടെ ആണെങ്കിൽ ഞാൻ എന്താണല്ലോ തന്നെ ഉള്ളായിരുന്നു. പിന്നെ എന്താണല്ലോ എനിമി ഇവിടെ എങ്ങാണ്ടുണ്ടെന്ന് വിചാരിച്ച് നോക്കിയ ടൈമിൽ ആ ഒരു എലിയുടെ ബാക്കിലായിട്ട് തന്നെ ആ ഒരു എനിമി നിപ്പുണ്ടായിരുന്നു. അപ്പോൾ അവിടെ സോണില്ലാത്തത് കൊണ്ട് അവനിപ്പോൾ എന്താണല്ലോ ഓടി വരുമെന്ന് വിചാരിച്ച് നിന്നപ്പോൾ അവൻ ഓടി ഇറങ്ങി വന്നു. ഒന്നും നോക്കിയില്ല, നമ്മുടെ AK എടുത്തിട്ട് അവൻ്റെ തലയടിച്ചങ്ങ് വിളിച്ചിട്ടുണ്ട്. അങ്ങനെ 5 kills എന്താണല്ലോ കംപ്ലീറ്റ് ആയി. പിന്നെ ഇവിടുന്ന് എങ്ങനെങ്കിലും ഓടി ടോപ്പിൽ കയറണം. ആ ഒരു ടോപ്പിലെ ടവറിൻ്റെ അവിടെയാണെന്ന് തോന്നുന്നു 2 ഒരു AC18 പിടിച്ചുകൊണ്ട് ഇരിപ്പുണ്ടായിരുന്നു. അമ്മമാരായിരുന്നു നമ്മളെ മുമ്പായിട്ട് അടിച്ചത്. അപ്പോൾ അവന്മാരെ എങ്ങനെയെങ്കിലും എടുക്കണം. അമ്മമാർ ആ ടവറിൻ്റെ മുകളിൽ 2 ഞാനാണെങ്കിൽ ഇവിടെ ഒറ്റയ്ക്കേ ഉള്ളൂ. നല്ല പ്ലേസ് ആണെന്ന് തോന്നുന്നു അമ്മമാർ. പിന്നെ ഈ ഒരു മരത്തിൻ്റെ കവറൊക്കെ പിടിച്ചിട്ട് ഞാൻ എന്താണല്ലോ ഓടിക്കയറി ഇവിടെ വരെ വന്നിട്ടുണ്ട്. അപ്പോഴത്തേക്കും ടവറിലാണെങ്കിൽ ഒരുത്തിൻ്റെ തല ചെറുതായിട്ട് കാണുന്നുണ്ടായിരുന്നു. നൈസായിട്ട് സ്കോപ്പ് ചെയ്ത് വെച്ചിട്ട് അടിച്ചു. ഫുള്ള് റെഡ് ഡോട്ടിൽ അവനെ നോക്കി ചെയ്തു. അപ്പോഴത്തേക്കും അവൻ്റെ ടീംമേറ്റ് ആണെങ്കിൽ എനിക്കിട്ട് ഒറ്റ ഷോട്ട് നല്ല രീതിയിലുള്ള ഡാമേജ് എനിക്കിട്ട് കിട്ടി. അപ്പോൾ ഞാനതൊന്നും കാര്യമാക്കിയില്ല. നേരെ എന്താണല്ലോ അങ്ങോട്ട് തന്നെ ഓടിക്കയറിക്കൊണ്ടിരിക്കുവാണ്. നൈസായിട്ട് ഇവിടെ വന്നിട്ട് ഒരു ഗ്രനേഡ് ഉണ്ടായിരുന്നു, അതെടുത്ത് ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആ ഒരു ഗ്രനേഡ് ഇട്ടതും എന്താണ് ആ ഒരുത്തൻ ചാടി ഇറങ്ങി. ഒന്നും നോക്കിയില്ല, നമ്മുടെ MB40 എടുത്ത് ഞെക്കി പിടിച്ചിട്ട് അവനെ നോക്കിയിട്ടുണ്ട്. അപ്പോൾ മറ്റവും മുകളിൽ നോക്കായിരുന്നു എന്നാണ് ഞാൻ കരുതുന്നത്. പക്ഷേ ഇവനാണെങ്കിൽ അവനെ പൊക്കിയിട്ടായിരുന്നു ചാടിയത്.
അങ്ങനെ ഇവന്റെ പുറകെ അവനും ചാടി വന്ന് ഒന്നും നോക്കിയില്ല, അവനെ തലയടിച്ച് പൊളിച്ച് നമ്മൾ എന്താണല്ലോ 7 കില്ലാക്കിയിട്ടുണ്ട്. അപ്പൊ നൈസായിട്ട് എന്താണല്ലോ അവന്മാരെയും കൂടെ അടിക്കാനായിട്ട് പറ്റി. അങ്ങനെ എന്താണ് 2 കില്ല് ഇവിടെ നിന്ന് തന്നെ കിട്ടി, ടോട്ടൽ 7 കില്ലായി. ഒട്ടും പ്രതീക്ഷിച്ചല്ല എന്തോ ലക്കിനെ എടുക്കാനായിട്ട് പറ്റി. ഇനിയിപ്പോൾ ഇതിൽ നിന്ന് ലൂട്ടും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നമുക്ക് അടുത്ത എനിമീനെ നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇവിടുന്ന് ലൂട്ടും കാര്യങ്ങളൊക്കെ സെറ്റാക്കിയപ്പോഴത്തേക്ക് എൻ്റെ തൊട്ടടുത്തോട്ട് വലിയ വേറൊരു എനിമി വന്നു. അവനിട്ട് നമ്മുടെ ടീമേറ്റ് ഡാമേജ് കൊടുത്തെന്ന് അവൻ പറയുന്നുണ്ടായി. ഞാൻ ഐസായിട്ട് പിന്നെ നമ്മുടെ MB40 വെച്ച് ഡ്രാഗ് ചെയ്ത് അവൻ്റെ തലയടിച്ച് പൊളിച്ചിട്ട് നമ്മൾ ആ ഒരു കില്ലൂടെ ഫിനിഷ് ചെയ്തിട്ട് 8 കില്ലും കാര്യങ്ങളൊക്കെ ആക്കിയിട്ടുണ്ട്. ഇതിൽ ഇഷ്ടംപോലെ ഗ്ലുവാളെ കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ ഇതെടുക്കാനായിട്ടൊന്നും ടൈമില്ല. ഇപ്പം തന്നെ എന്താണുള്ള സോണും കാര്യങ്ങളൊക്കെ എന്താണ് വരുന്നുണ്ടായിരുന്നു. പിന്നെ കിട്ടിയത് 15 ഗ്ലുവാളുണ്ട്, ഇത് തന്നെ ധാരാളം. ഇനി കുറച്ച് പേരൂടെ ഉള്ളൂ നമുക്ക് എടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നു എന്താണെന്ന് നോക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ അടുത്ത എനിമീനെ അടിക്കാനായിട്ട് തപ്പിപ്പോവാണ്. അപ്പോൾ ഇവിടെ ഒന്ന് നോക്കിയിട്ട് ആ ഒരു എനിമീനെ കണ്ടില്ല. പിന്നെ നൈസായിട്ട് താഴോട്ട് നോക്കിയപ്പോഴത്തേക്ക് ആ ഒരു ഡ്രോപ്പിൻ്റെ ബൈക്കിലായിട്ട് ഒരുത്തനുണ്ടായിരുന്നു. അവനാണെങ്കിൽ ഇങ്ങോട്ട് കയറി വരുമായിരുന്നു. നൈസായിട്ട് നമ്മുടെ ഏക്ക് എടുത്ത് ഡ്രാഗ് ചെയ്തിട്ട് 2 ഹെഡ്ഷോട്ടും ബോഡി ഷോട്ടും കൊടുത്തു. പക്ഷേ അവൻ ഗ്ലൂ ഇട്ടം കൊണ്ടാണെന്ന് തോന്നുന്നത് ബഗ്ഗടിച്ചു പോയി. പിന്നെ അവൻ വെളിയിലിറങ്ങിയപ്പോൾ വീണ്ടും കൊടുത്തൊരു 56 ഹെഡ്ഷോട്ട്, വീണ്ടും അവനവിടെ ഗ്ലൂ ഇട്ടു. വീണ്ടും കൊടുത്തൊരു 67 ഹെഡ്ഷോട്ട്, വീണ്ടും അവൻ ഗ്ലൂ ഇട്ടു. പിന്നെന്താണ് അവൻ ഗ്ലൂ ഇട്ടുകൊണ്ടിരിക്കുകയായിരുന്നു, അവൻ്റെ ഇഷ്ടംപോലെ ഗ്ലൂ ഉണ്ടായിരുന്നെന്ന് തോന്നുന്നു. അങ്ങനെ അവൻ ഓടി വരുത് ഒരു വിധത്തിൽ എന്താണുള്ള സോണിൽ എത്തിയിട്ടുണ്ട്. പിന്നെ സൈഡിൽ നിന്ന് വേറൊരുത്തനെ അടിക്കുന്നുണ്ടായിരുന്നു, അവനെ ഡ്രാഗ് ചെയ്ത് അവൻ്റെ തലയടിച്ച് പൊളിച്ച് 9 കില്ലാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇവനിട്ട് എന്താണെങ്കിലും ജസ്റ്റ് ഇതിൻ്റെ അകത്ത് ചാടി കയറി അടിക്കാമെന്ന് വിചാരിച്ചിട്ട് നേരെ കയറി വന്ന് അടിച്ചത് ഒന്നും അവനിട്ട് കൊണ്ടില്ല. എല്ലാം കൊണ്ടത് ആ ഒരു ഗ്ലുവാളിനായിട്ടായിരുന്നു. അതാണെങ്കിൽ ബഗ് അടിച്ചു പോയി. പെട്ടെന്ന് നോക്കിയപ്പോഴത്തേക്കും നമ്മുടെ ടീംമേറ്റിനെ വേറൊരു ടീം വന്ന് അതിൻ്റെ ഇടയ്ക്ക് വന്ന് അടിച്ചിട്ട് പോയി. പിന്നെ ഇപ്പോൾ എന്താണ് ഇമാരും 3 പേരോട് ഉള്ളായിരുന്നു. ആ ഒരു ഇടയ്ക്ക് കയറി വന്നവൻ നൈസായിട്ട് എല്ലാവരെയും കൂടെ ബാക്കി ഉണ്ടായിരുന്ന അവനെയും കൂടെ ഫിനിഷ് ചെയ്തിട്ട് ആ ഒരു കളിയും കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ നൈസായിട്ട് വന്ന് കുമ്മനടിച്ച് കളിയും കൊണ്ടുപോയി. അപ്പോൾ സുഖമായിട്ട് അവന്മാർ പോയി അടിച്ചു. ഇത്രയും കഷ്ടപ്പെട്ട് കളിച്ച് നമുക്കാണെങ്കിൽ ഒന്നും കിട്ടിയില്ല. ഒന്നും കിട്ടിയില്ല, നല്ല പ്ലസ്സും കാര്യങ്ങളൊക്കെ കിട്ടി, അത്യാവശ്യം നല്ല പ്ലസ് തന്നെ കിട്ടി. പിന്നത്തെ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇപ്പം എന്താണുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ എന്തെങ്കിലും രീതിയിലുള്ള കണ്ടൻറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ അതുകൂടെ ജസ്റ്റ് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇതിലും വേറെ ലെവലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.